സമ്പന്നനെങ്കിലും പിണക്കങ്ങളുടെ തമ്പുരാൻ. ജീവിതാസക്തി തുടിച്ചു നിൽക്കുന്ന പ്രണയഭരിത വരികളാണ് ഏറെയും എഴുതിയത്. എന്നാൽ മറുവശത്ത് ജീവിതത്തെക്കുറിച്ചുള്ള നിർമ്മമമായ തത്വചിന്ത. വയസ്സ് 80 ആവുന്നു, എന്നാൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കൗമാരത്തിൻ്റെ ഉത്സവമേളമാണ്. ഈ വൈരുദ്ധ്യത്തെ, ഈ സമസ്യയെ മറ്റെന്ത് പേരിലാണ് വിളിക്കുക? ശ്രീകുമാരൻ തമ്പി എന്നല്ലാതെ. നേരെ ചൊവ്വയിൽ ഒരേ ഒരു ശ്രീകുമാരൻ തമ്പി. 80 വയസ്സെത്തുമ്പോൾ മനുഷ്യന് നല്ലതായാലും ചീത്തയായാലും കുറേ മാറ്റങ്ങൾ വരും. സാറിൻ്റെ കാര്യത്തിൽ രൂപത്തിലോ ഭാവത്തിലോ വാശിയിലോ ഒന്നിലും ഒരു മാറ്റം കാണുന്നില്ല, അതെന്താ? കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഭാര്യയായിട്ട് വഴക്കിടാറുണ്ടായിരുന്നു. ഭാര്യ എന്ത് പറഞ്ഞാലും സമ്മതിക്കും. വലിയൊരു മാറ്റം വന്നത്? വലിയ മാറ്റം വന്നത്. പിന്നെ സുഹൃത്തുക്കളോടും ഒരു പരിധി വരെ നിയന്ത്രണം പാലിക്കും. സുഹൃത്തുക്കൾ കുറവാണ്. ഞാൻ എല്ലായ്പ്പോഴും ഏകാഗ്രിയായിരുന്നു. കുട്ടിക്കാലം മുതലേ ഏക ഒറ്റയ്ക്ക് നടന്നു, ഒറ്റയ്ക്ക് വളർന്നു. ശരിയും തെറ്റും ഒറ്റയ്ക്ക് തനിച്ച് ചെയ്തു. ആരുടെയും സഹായം ഇല്ലാതെ തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് ഏകാഗ്രിയാണ്. സുഹൃത്തുക്കൾ കുറവ്, അതുകൊണ്ടാണ് മദ്യപിക്കാത്തത്, അതുകൊണ്ടാണ് പുകവലിക്കാത്തത്. അതായത് അറിവും തിരിച്ചറിവും ഉണ്ട്, കണ്ട് കണ്ട. പക്ഷെ തിരിച്ചറിവ് എന്ന് പറയുന്നത് സ്വയം വരണം. മുമ്പില്ലാത്ത എന്തെങ്കിലും തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ സിനിമയിൽ വിവിധ സന്ദർഭങ്ങളിൽ ഞാനെടുത്ത തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. എനിക്ക് വേണ്ടി എല്ലായ്പ്പോഴും എന്നെ സ്നേഹിക്കുകയും എന്നെ സ്വന്തം അനുജനെപ്പോലെ സ്നേഹിക്കുകയും എൻ്റെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും എൻ്റെ ഒരു പടം സൂപ്പർ ഹിറ്റായി പണം കിട്ടിയപ്പോൾ അത് ഉടനെ ഒരു തിയേറ്ററാക്കി മാറ്റണമെന്ന് ഉദ്ദേശിക്കുകയൊക്കെ ചെയ്ത പ്രേംനസീർ സാറിനോട് യമണായി. നിസ്സാര കാര്യത്തിന്. കാരണം എനിക്ക് ജയിക്കാനെ ജനിച്ചവൻ എന്ന പടത്തിന് എനിക്ക് തന്ന കാൽഷീറ്റ് എൻ്റെ അനുവാദമില്ലാതെ എടുത്ത് ഹരിബോധന് കൊടുത്തു. എനിക്കന്ന് ഹരിബോധന ഇഷ്ടമല്ല. അയാൾക്ക് മറച്ചു കൊടുത്തപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അപ്പം ഞാൻ നസീർ സാറിന് പറഞ്ഞു, നിങ്ങൾ നീ അത് യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് ചോദിച്ച പോലെ നസീർ സാർ എന്നെ ചതിക്കുകയാണോ? അപ്പം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ സംവിധായകൻ ശശികുമാർ സാറായിരുന്നു. ശശികുമാർ സാറിന് ഹരിബോധൻ്റെ പടം കിട്ടുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി നസീർ സാറും ശശികുമാർ സാറും വളരെ അടുപ്പമായിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധമുള്ളതുകൊണ്ട് ശശികുമാർ സാറിനെ കൂട്ടുന്നു. ഇവർ രണ്ടുപേരും പറഞ്ഞില്ലാണല്ലോ എൻ്റെ വേദന. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അവർ രണ്ടുപേരും എന്നോട് പറയും, നമ്മൾ സാർ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഈ ഡേറ്റ് കുറച്ച് നമ്മൾ ഹരിബോധന് മാറ്റി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ലേക്കുന്നത് ആ തെറ്റിൻ്റെ പേരിൽ നസീർ സാറിനോട് പിണങ്ങിയത് ശരിയായില്ല. ഇപ്പോൾ പരമസ്വാധികനായ MK അർജുന മാഷിനോട് പോലും താങ്കൾ പിണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പിണക്കങ്ങളൊക്കെ കുറച്ച് താങ്കളുടെ അതിവൈകാരികത കൊണ്ടുകൂടിയല്ല? അതിവൈകാരികത തന്നെയാണ്. കാരണം ഐ ആം അൻ ഇമോഷണൽ പേഴ്സൺ. ഈവൻ നൗ ഐ ആം എൻ ഇമോഷണൽ പേഴ്സൺ. ഞാൻ ഇമോഷണൽ പേഴ്സൺ ആയതുകൊണ്ടാണ് എനിക്ക് നല്ല പാട്ട് എഴുതാൻ കഴിഞ്ഞത്. അത് മനസ്സിലാക്കണം. ഞാൻ ബുദ്ധി പ്രക്ഷാളനത്തിന് വേണ്ടി അല്ല എഴുതിയത്. ഞാൻ എന്തെഴുതിയാലും അത് ഹൃദയസ്പർശിയാവുന്നത് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ താങ്കളുടെ വാശി അല്ലെങ്കിൽ വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിനെ എങ്ങനെയാണ് സ്പർശിക്കുന്നത് എന്നും കൂടെ ആലോചിക്കേണ്ടത്. അത് എൻ്റെ വേദനയുടെ പ്രതിധ്വനിയാണല്ലോ അത്. ഇപ്പം എൻ്റെ വേദന ശക്തിയില്ലേ, അതിന് സ്ഥാനമില്ലേ? എൻ്റെ ഓരോ പരിഭവവും എൻ്റെ ഓരോ പ്രതിഷേധവും എൻ്റെ വേദനയിൽ നിന്നുണ്ടാകുന്നതല്ല, അല്ലാതെ എൻ്റെ പ്രതികാരത്തിൽ ഉണ്ടാകുന്നതല്ല. എന്നെ വേദനിപ്പിക്കുമ്പോൾ ആ വേദനയുടെ പ്രതിധ്വനിയാണ്. അപ്പോൾ ഹി ഡിസേർവ്സ് ഇറ്റ്. ഇതൊക്കെ പറയുമ്പോഴും ജീവിതാസക്തി വളരെയുള്ള ഒരാളല്ലേ? ഇപ്പോൾ എഴുതുന്ന പ്രണയഗാനങ്ങൾ മാത്രം വെച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പം ജോലി, എഴുത്ത്, അംഗീകാരം, ബഹുമതി ഇതൊന്നും മടുക്കാത്ത ഒരു മനസ്സല്ലേ? അല്ല, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോഴ് വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് 80 വയസ്സാകുകയാണ്. ഈ 80 വയസ്സ് ആകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം മതി എന്നെനിക്ക് തോന്നാറുണ്ട്. പഴയ ഒരു വാശിയോ എല്ലാം നേടണമെന്ന ആസക്തിയോ ഇപ്പോഴില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ ജീവിതം ഒരു വാനപ്രസ്ഥമാണ്. ഈ വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ സന്യാസമല്ല, ലൗകിക ജീവിതവുമല്ല, ഈ രണ്ടും ഇടയ്ക്കുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ലൗകിക ജീവിതത്തിൽ ഞാൻ താല്പര്യം കാണിക്കുന്ന തോന്നലുണ്ടെങ്കിൽ തന്നെ അത് ഈ കസ്പിൽ നിൽക്കുന്നുണ്ടാണ്. കുട്ടിക്കാലത്തെ തന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്യാസമുണ്ട്. ഞാൻ ശൈശവവും ബാല്യവും കൗമാരും എന്നെ പഠിപ്പിച്ച തിക്ത പാഠങ്ങൾ, കയ്പ് നിറഞ്ഞ പാഠങ്ങൾ എൻ്റെ ഉള്ളിലൊരു സന്യാസിയെ വളർത്തി. ഇതൊക്കെ നിസ്സാരമാണ്. പക്ഷെ ആ ജീവിതത്തെ സൂക്ഷിച്ച് വീക്ഷിക്കുന്നവർക്കൊന്നും ആ സന്യാസിയല്ല കൂടുതൽ കാണാൻ കഴിയുക. ജീവിതാസക്തിയുള്ള ഒരു മനുഷ്യനെ തന്നെയാണ്. പക്ഷേ ആ ആസക്തി അല്ല, ആ പ്രണയഗാനങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് വീഴും നമ്മൾ എൻ്റെ ചില പാട്ടുകൾ കരഞ്ഞുകൊണ്ടേ ജനിക്കുന്നു, നാം കരയിച്ചുകൊണ്ടേ മരിക്കുന്നു. ഇതല്ലേ, വിടർന്നാൽ കൊഴിയാത്ത വസന്തമുണ്ടോ, മണ്ണിൽ നിറഞ്ഞാലൊഴിയാത്ത ചഷകമുണ്ടോ എന്നെഴുതിയിട്ടുണ്ട്.
അത് എഴുതുന്നതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ പ്രണയകാര്യത്തിൽ വലിയ പ്രണയം എരിഞ്ഞിപ്പ് പണം ഒഴുകി വരുന്നു, ഇന്ദ്രിയങ്ങൾ അത് പറയുന്നു, എഴുതിയിട്ടാണ് ഇത് എഴുതുന്നത്. അല്ല പക്ഷേ ഞാൻ അപ്പോൾ അപ്പോഴും ഈ രണ്ടും ഉണ്ട് എൻ്റെ മനസ്സിൽ. അല്ലെ, മലയാളത്തിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ള പരമോന്നത ബഹുമതിയായ ജെ സി ഡാനിയൽ അവാർഡ് കിട്ടിയതിന് ശേഷം പോലും സീരിയൽ എഴുതണമെന്നും പറഞ്ഞ് വ്യഗ്രത കൊണ്ട് നടക്കുന്ന ഒരാൾ സന്യാസിയുടെ മനസ്സുള്ളതാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക? അടിസ്ഥാനപരമായി ഞാനൊരു കർമ്മയോഗിയാണ്. ഗീതയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പറയുന്നത്. കർമ്മയോഗം, അതായത് കർമ്മണ്യ ബാധികാരസ്ഥി മാ ഫലേഷു കഥാചന, അതായത് നീ കർമ്മം ചെയ്യുക, ഫലത്തെക്കുറിച്ച് ഇച്ഛിക്കരുത്. ഫലം ശരിയാകാം തെറ്റാകാം. നീ ഒരു സിനിമ എടുക്കുക, അത് വിജയിക്കാം പരാജയപ്പെടാം, പക്ഷെ നീ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ള ദർശനം ഉടനീളം എന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അത് കുട്ടിക്കാലത്തില്ല, ഞാനിവിടെ എത്തില്ല. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നില്ല, ഞാൻ കവിത എഴുതുന്നുണ്ട്, ആത്മകഥ എഴുതുന്നുണ്ട്. ഈ ആത്മാഭിമാനം, വാശി, പിണക്കം, ഇതൊക്കെ ഒരു ലഹരി ആയിരുന്നതുകൊണ്ടല്ലേ മുമ്പ് പറഞ്ഞതുപോലെ പുകവലി അല്ലെങ്കിൽ മദ്യം, മദിരാശി, ഇത്തരം ലഹരികളൊന്നും വേണ്ടെന്ന് വെച്ചത്? അതെ, വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഒരു കാര്യം പറയാം, ഈ വാശി എന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ ഞാനിപ്പോൾ ഒരു എൻ്റെ പരിഭവം എന്ന് പറയുമ്പോൾ ദേ ഈസ് എ വെരി കോൺക്രീറ്റ് റീസൺ. അല്ല, ആരോട് ഞാൻ പണം കേട്ടില്ല, മനസ്സിലായി. ഇപ്പം എന്തിനു പറയണം? ഞാൻ ഞങ്ങൾക്ക് കോമേഴ്സ് ചെയ്യാൻ പറയാൻ പറ്റുമോ? ദേവരാജ മാഷ എൻ്റെ കൂടെ പ്രവർത്തിക്കില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറായില്ലേ? എവിടെ വാശി? പ്രതികാര ബുദ്ധി ഇല്ല എന്ന് പറയാം, പക്ഷേ വാശിയുണ്ട്. ഈ കോൺക്രീറ്റ് റീസൺ എന്ന് പറയുന്നത് അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത്ര കോൺക്രീറ്റ് അല്ല എന്ന് ഉണ്ടെങ്കിലോ? ഏത് ഗുണവും റിലേറ്റീവ് അല്ലേ? അല്ലേ, ശരി തെറ്റ്, നന്മ തിന്മ, ഇതെല്ലാം ആപേക്ഷികമല്ലേ? നീ ചെയ്യുന്ന തെറ്റുകളൊക്കെ മറ്റുള്ളവർ ശരികളായി അംഗീകരിക്കണം, മറ്റുള്ളവർ ചെയ്യുന്ന നന്മകളൊക്കെ നിന്റെ ദൃഷ്ടിയിൽ തിന്മകൾ മാത്രം. താങ്കൾ തന്നെ എഴുതിയ ഒരു വാചകമാണ്. ഈ വാചകത്തിൽ കാണുന്ന ദോഷൈകതൃക്ക് താങ്കൾ തന്നെയാണോ? ആയിരിക്കുമല്ലോ. നമ്മൾക്ക് ഒരു ഞാനൊരു ഹ്യൂമൻ ആണല്ലോ. എന്നെ സംബന്ധിച്ചോളം ഈ മറ്റുള്ളവരെ കാര്യം എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു ഗുണമായി ഞാൻ കാണുന്നത് ഒരു ആത്മവിമർശകൻ കൂടെ ഞാൻ. ഞാൻ ചെയ്യുന്നത് എല്ലാം ശരിയാണോ എന്ന് ഞാൻ സ്വയം ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ എന്നെ കുറ്റവാളിയായിട്ട് കാണാറുണ്ട് പലപ്പോഴും. അല്ല, ഏതൊക്കെ കാര്യത്തിലാണ് സ്വയം കുറ്റവാളിയായി കാണുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നസീർ സാറുമായിട്ട് പിണങ്ങി നേരെ പോയി മരിച്ചടുത്ത് പോയി ബുക്ക് ചെയ്യുക അടുത്ത പടത്തിലേക്ക്. പിന്നെ എൻ്റെ തുടർച്ചയായിട്ട് 10 പടങ്ങളിൽ മധുവൺ നായ. അപ്പോൾ ഇതിനിടയിൽ നസീർ സാറ് എന്നോട് കോംപ്രമൈസ് ചെയ്തിട്ട് ജയൻ നായരായിട്ട് അഭിനയിക്കുന്ന പടത്തിൽ സെക്കൻഡ് ഹീറോയിട്ട് അഭിനയിക്കാൻ തയ്യാറാവും നായാട്ടിൽ. ആ അപ്പോൾ ഞാൻ നസീർ സാറിനോട് പറയുന്നു, സാർ ഇങ്ങനെ ഇതിൽ സാറിന് ജയനാണ് നായകൻ, ഇത് പക്ഷേ ഇത് പ്രധാനപ്പെട്ട വേഷമാണ്, ഞാൻ സാറിന് വേണ്ടി കുറേ കൂടുതൽ രംഗങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അത് പറയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം കേട്ടപ്പോൾ എനിക്ക് ആത്മനിന്ദ തോന്നി. എനിക്ക് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും എനിക്ക് തമ്പിയുടെ ക്യാമ്പിലേക്ക് തിരിച്ചു വരണം. അങ്ങനെയൊരു അന്നത്തെ മെഗാസ്റ്റാർ പറയുക എന്ന് പറഞ്ഞാൽ, അപ്പം ആ നന്മ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് പശ്ചാത്തലം ഉണ്ടായി. അതാണ് ഞാൻ ആത്മവിമർശനം പറഞ്ഞത്. ഞാൻ പറയാൻ കാരണം, അപ്പം ഞാൻ അപ്പം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് നസീർ സാറിനോട്? അപ്പോൾ നസീർ സാറിന് പണങ്ങിയപ്പോൾ എന്ത് പറ്റി? ശശികുമാർ സാറിനോട് പണങ്ങി. അപ്പോൾ ശശികുമാർ സാറിന് സംവിധാന പടങ്ങളിൽ നിന്നൊക്കെ പിന്മാറി, എനിക്ക് പാട്ടില്ലാതായി. അപ്പോൾ അങ്ങനെയുള്ള ചില ധിക്കാരപരമായ പെരുമാറ്റങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അത് പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്നെ തന്നെയാണ്, മറ്റുള്ളവരെയല്ല. അല്ല, വാശി എന്ന് തന്നെ പറഞ്ഞോളൂ. എൻ്റെ കർമ്മവുമായി ബന്ധപ്പെട്ട ചില സ്വാഭിമാന പ്രശ്നങ്ങളാണ് എന്നെ സംബന്ധിച്ചോളം. അതല്ലെങ്കിൽ വാശിയായിട്ടെങ്കിലും കണ്ടാൽ പോലും ആ വാശിയിൽ ഞാൻ പിന്നീട് അങ്ങനെ ആ വാശി കാണിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ പശ്ചാത്തപിക്കുന്നുണ്ട്. ഇപ്പോൾ പശ്ചാത്തപിക്കും, ഇപ്പോഴല്ല, അതിന് മുമ്പ് തന്നെ പശ്ചാത്തപിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നസീർ സാർ ഇങ്ങനെ പെരുമാറുകയും അത് കഴിഞ്ഞ് മരണം വരെ നസീർ സാർ എന്നോട് പുലർത്തിയിരുന്ന അത്രയും സ്നേഹം നിലനിർത്തിയിരുന്ന ഒരു മനസ്സിനെ ഞാൻ തെറ്റിദ്ധരിക്കുകയും ഞാൻ അദ്ദേഹം സാറിനെ പടങ്ങളിടായിരിക്കും ചെയ്തു എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും പശ്ചാത്തലം. അങ്ങനെ താങ്കളിൽ ഉറച്ചു വിശ്വസിച്ച ചിലരുണ്ടായിരുന്നു, പക്ഷേ താങ്കൾ ആരെയും അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നതേ തോന്നുന്നില്ലല്ലോ. ആരെയും വിശ്വസിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ വിശ്വസിച്ച പലരും എന്നെ അതിക്രൂരമായി വഞ്ചിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്, കാരണം ബന്ധുക്കളായാലും ശത്രുക്കളായി കാണുന്നത് എന്തുകൊണ്ടാണ് എന്ന്. കുട്ടിക്കാലത്ത് തന്നെ പഠിച്ച പാഠമാണ്, 5 വയസ്സിൽ പഠിച്ച പാഠമാണ് ഏറ്റവും വലിയ ശത്രു ബന്ധുവാണെന്ന്. 5 വയസ്സിൽ നമ്മളിരുന്ന പാഠം, ഇപ്പം 5 വയസ്സിൽ നമ്മൾ അമ്മ ആണ് ഉറി ഉല പഠിക്കുന്ന കാലമാണ്. 5 വയസ്സിൽ തന്നെ ഒരു കുട്ടിയെ തിരിച്ചറിയുക ബന്ധുക്കളെ വിശ്വസിക്കരുത്, അത് മാറ്റാനൊക്കെയില്ല. അത് നമ്മൾ കുത്തിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്, അത് വ്രണമാണ്. അരങ്ങത്ത് ബന്ധുക്കൾ, അണിയറയിൽ ശത്രുക്കൾ എന്ന് പറയുന്നത് കുറച്ച് ബന്ധുക്കളെ മാത്രം വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ജനറൽ തത്വത്തിലേക്ക് എത്തുന്നത് ശരിയാണോ? കുറേ ബന്ധുക്കൾ മാത്രമല്ല, സിനിമയിലും ഉണ്ടായി. ഞാൻ മുന്നോട്ട് കൊണ്ടുവന്ന എല്ലാ നടന്മാരും എനിക്കെതിരായി.
ഒരാൾ പോലും എൻ്റെ അവിടെ നിന്നില്ല. വാശിയും വൈരാഗ്യം എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ലല്ലോ. അല്ലല്ലോ, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ചില കാര്യങ്ങൾ മറക്കാനുള്ളത് കൂടിയല്ലേ, എന്തിനാണ് വീണ്ടും വീണ്ടും ഇതൊക്കെ ഓർത്ത് വെക്കുന്നത്? മറക്കും, അഗ്നിയിലെരിയുമ്പോൾ മറക്കുമല്ല. അതേ കഴിയൂ. താങ്കളുടെ ആത്മകഥയിൽ അമ്മ അമാനുഷിക തലങ്ങളുള്ള ഒരു കഥാപാത്രമായി ഉയർന്നു വരുന്നുണ്ട്. അമ്മയ്ക്കൊരു താരാട്ട്, അച്ഛൻ്റെ ചുംബനം, അതൊക്കെ താങ്കളുടെ കൃതികളുടെ സിനിമകളുടെ പേരുകൾ കൂടിയാണ്. ഇങ്ങനെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്ന താങ്കളെപ്പോലെ ഒരാൾ മകൻ്റെ വേർപാട് എങ്ങനെയാണ് അതിജീവിച്ചത്? അപ്പം ഞാനും മരിച്ചു എന്നുള്ള സത്യം, അവൻ മരിച്ചു എന്ന് മരിച്ചു. കാരണം ഈ ലോകത്തൊരച്ഛനും നേരിടാത്ത ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ മകൻ്റെ മരണം ഞാൻ ടെലിവിഷനിൽ കാണുകയാണ്. ആ ദ്രോഹികൾ എന്നെ അറിയിക്കുന്നില്ല, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അറിയിക്കുന്നത്. ഞാൻ രാവിലെ പതുപോലെ അവന് വേണ്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നു. അവൻ്റെ പടം റിലീസിൻ്റെ ദിവസം, അവൻ്റെ മൂന്നാമത്തെ തെലുങ്ക് പടം റിലീസിൻ്റെ ദിവസമാണ്. ഞാനത് ഞാൻ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ച്, പക്ഷേ അവിടെ അത്ഭുതമായ ഒരു സംഭവം നടന്നു പറഞ്ഞാൽ, ഈ വഴിപാട് കഴിച്ച് ഞാൻ അവൾ ആ പൂജാരിയോട് പറയുന്നു, എൻ്റെ മകൻ്റെ പടം ഇന്ന് റിലീസ് ചെയ്യണം, അവൻ്റെ മൂന്നാമത്തെ പടമാണ്, അപ്പോൾ അവൻ്റെ പേരിലാണ് ഞാൻ ഈ അർച്ചന നടത്തേണ്ടതെന്ന് പറഞ്ഞ് കൊടുത്തിട്ട്, ഇദ്ദേഹം ഈ പ്രസാദം ഇലയിൽ പഴമൊക്കെ വെച്ചിട്ട് എൻ്റെ കയ്യിലേക്ക് തരുന്നു, അത് താഴെ പോകുന്നു. ഈ പഴം വേറെ, പൂക്കൾ വേറെ ആയിട്ട് ചിതറിപ്പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ വിഷം വെച്ചാൽ ഞാനെന്ത് വിചാരിച്ചു, പടം ചിലപ്പം ഹിറ്റാവത്തില്ലായിരിക്കും. ആദ്യം രണ്ടു കൂടെ ഹിറ്റാണ്, ചിലപ്പോൾ ഈ പടം അതുപോലെ ഹിറ്റാവത്തില്ലായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു. അങ്ങനെ വന്നിരിക്കുമ്പോൾ ടെലിവിഷൻ വാർത്ത വെച്ചപ്പോൾ വാർത്തയിൽ സ്ട്രോള് ചെയ്യുകയാണ് തെലുങ്കിലെ യുവ സംവിധായകൻ രാജാദിത്യ, അവൻ്റെ പേരും രാജാദിത്യ അന്തരിച്ചു, പ്രശസ്ത സംവിധായകനും നിർമ്മാതാവുമായ ശ്രീകുമാർ നമ്മുടെ മകനാണ് എന്ന് പറയുമ്പോഴാണ് എനിക്ക് സ്വപ്നം കാണുന്നത്. എനിക്കെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എനിക്ക് ധൈര്യം തന്നെ എൻ്റെ മകളുടെ ഭർത്താവ്, എൻ്റെ മരുമകനാണ്. ശരിക്കും അവനിപ്പോൾ മകൻ തന്നെയാണ്. എടുത്ത് പറഞ്ഞു, അച്ഛ എത്രയോ ആളുകൾ മരിക്കുമ്പോൾ എല്ലാവരും കൂടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതമുണ്ട്? എനിക്ക് ചോദിച്ചാൽ വേറെ എലിജിബിൾ ക്വസ്റ്റ്യൻ. ഇപ്പം മരിക്കുക, ഇപ്പോൾ നമുക്ക് എല്ലാവരും വേണം മരിക്കുക, അതുകൊണ്ട് ഈ കുടുംബം ഇല്ലാതാവും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പിന്നെ ലോകത്ത് എല്ലാവരും അങ്ങനെ ചെയ്ത ലോകത്ത് മരണവര് വെച്ച അച്ഛനെ പോലെ അറിവുള്ള ഒരാൾ. താങ്കളുടെ അറിവിൽ തന്നെ എത്ര തീവ്രമായ ദുഃഖമാണെങ്കിലും എത്ര തീരാ നഷ്ടമാണെങ്കിലും അതിനൊക്കെ മറികടക്കുന്ന എന്തോ മനുഷ്യനിൽ തന്നെ ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ മറികടന്നത്. പക്ഷേ മറികടന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആരോടും പറയാത്തൊരു അനുഭവം പറയാം. അതായത് ഹരിചന്ദ്രൻ സത്യം മാത്രം പറഞ്ഞ ആൾ, സത്യം മാത്രം പറഞ്ഞ ഹരിചന്ദ്രൻ അവസാനം ചുടുകാട്ടിലെ കാവൽക്കാരനായി. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഗുണം, സത്യം പറഞ്ഞാൽ ചുടുകാട് ജോലിക്കാരനാകും എന്നവസ്ഥയാണ്. അപ്പോൾ ഗംഗയുടെ തീരത്ത് ആ ചുടുകാട് ഇപ്പോഴും ഉണ്ട്. അവിടെ ഞാൻ ചെന്നു, ഒറ്റയ്ക്കാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നോട് അവൾ പറഞ്ഞു, ഇത് ഇവിടെയാണ് ഹരിചന്ദ്രൻ മകനെ ദഹിപ്പിച്ച സ്ഥലം. അപ്പോൾ ഞാനവിടെ കണ്ണടച്ചെന്ന് ധ്യാനിച്ചപ്പോൾ എൻ്റെ മകൻ്റെ രൂപം പറഞ്ഞെന്നറിയോ, അച്ഛൻ ഇത്ര പാവമായി പോയുള്ളൂ, മരണം നല്ലതല്ലേ. ഞാൻ ശരിക്കും എൻ്റെ മനസ്സിൽ കാണുന്നത് എൻ്റെ മകനോട് പറയുക, അച്ഛൻ ഇത്ര പാവമായിപ്പോയല്ലോ, അച്ഛൻ്റെ വിഷമിക്കുന്നത്. അച്ഛൻ എന്തിന് വിഷമിക്കുന്നു, മകൻ തന്നെ മന്ത്രിച്ചതുപോലെ തോന്നിയെങ്കിലും അതെ, താങ്കൾക്ക് ആ സമയത്ത് ഈശ്വര വിശ്വാസം തന്നെ നഷ്ടപ്പെട്ട് പൂജാമുറിയിൽ നിന്നുള്ള വിഗ്രഹങ്ങളെല്ലാം എടുത്തിറങ്ങിയല്ലേ? അല്ല, ഈശ്വര വിശ്വാസം അല്ലേ, അതിലും എന്നിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മകൻ്റെ മരണം എൻ്റെ ജീവിതത്തിൽ രണ്ടാം ജന്മമാണ്. ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്ന ശ്രീകുമാർ തമ്പി, നിങ്ങൾ പറഞ്ഞല്ലോ പല വിട്ടുവീഴ്ചകളും ചെയ്യാൻ ഞാൻ തയ്യാറായതുപോലും അതിനുശേഷമാണ്. കാരണം മരണത്തെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കാനും എന്താണ് മരണമെന്ന് മനസ്സിലാക്കാനും നമ്മൾ പഠിക്കുമ്പോൾ ഒരു പ്രധാനമായിട്ട് എൻ്റെ മനസ്സ് വന്നത് അഭിമന്യുവിൻ്റെ മരണമാണ്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണനാണെന്നാണ് നമ്മുടെ വിശ്വാസം. ശ്രീകൃഷ്ണനാണ് ഗുരുവായൂരപ്പൻ അല്ലേ? നമ്മുടെ കുഞ്ഞിൻ്റെ ആയസ് കൂട്ടാൻ വേണ്ടി ഹിന്ദുക്കളെല്ലാവരും ഗുരുവായൂരപ്പനെ അടുത്ത് കൊണ്ടുപോയി ചോറ് കൊടുക്കാം കുഞ്ഞിന് ആയസ് കിട്ടാൻ, ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തുലാഭാരം നടത്താം കുഞ്ഞിന് ആയസ് കിട്ടാൻ. പക്ഷേ ആ ശ്രീകൃഷ്ണൻ്റെ പെങ്ങളുടെ മകൻ, ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും വലിയ സ്നേഹിതൻ്റെ മകനായ അഭിമന്യു കൊല്ലപ്പെട്ടപ്പോൾ അതേ യുദ്ധക്കാരുടെ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് രക്ഷിച്ചില്ല? അപ്പോൾ നമ്മൾ ദൈവമായി വിശ്വസിക്കുന്ന ശ്രീകൃഷ്ണന് പോലും സ്വന്തം അന്തരവൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ദൈവത്തിന് നിസ്സഹായത എന്നത് ദൈവത്തിൻ്റെ പോലും നിസ്സഹായത, പിന്നെ പാവം ശ്രീകുമാരൻ തമ്പിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പരമാർത്ഥം തിരിച്ചറിഞ്ഞപ്പോൾ, അപ്പം എന്നെ സംബന്ധിച്ചാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ പക്ഷേ ഇപ്പോഴെന്നല്ല, എപ്പോഴും ഞാൻ എൻ്റെ ഭാര്യയോട് പറയായിരുന്നു, ഞാൻ എപ്പോൾ മരിച്ചാലും നീ ജീവിതത്തെ ധൈര്യമായി നേരിടണം. ഞാൻ പറയുമായിരുന്നു, ഇപ്പോൾ ഉദിച്ചാൽ അസ്തമിക്കും, ഗരിച്ചാൽ അന്തരിക്കും,
അന്യായല്ലേ, ഉദിച്ചാൽ അർത്ഥമിക്കുക മരണം ഉറപ്പല്ലേ, ഇതൊക്കെ എഴുതാം. പക്ഷേ ജീവിതം സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ പട്ടിക്കുല നിമിഷത്തിൽ നിങ്ങൾ പട്ടപ്പെടാവും. അല്ല, ഇപ്പോൾ ഈ ദൈവങ്ങളോട് അത്ര അമർഷം തോന്നിയത് കൊണ്ടാണോ അന്ന് ഈ വിഗ്രഹങ്ങൾ തന്നെ എടുത്ത് എറിഞ്ഞത്? അതെല്ലാം വലിച്ചെറിഞ്ഞു, പക്ഷേ പിന്നെ വീണ്ടും ആ വിഗ്രഹങ്ങൾ തിരിച്ചെടുത്ത് വെച്ചു. അപ്പോൾ ആ വിഗ്രഹങ്ങൾ തിരിച്ചു വന്നതുപോലെ തന്നെ താങ്കൾ ഈശ്വര വിശ്വാസത്തിലേക്കും തിരിച്ചു വരികയാണ്. അത് കോസ്മിക് എനർജി വിശ്വസിക്കാതിരിക്കാൻ പറ്റൂ. ഈ കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങളെ നിലനിർത്തുന്ന ഒരു ശക്തിയില്ലെന്ന് പറയാൻ പറ്റൂ, ഒരു പ്രോഗ്രാമറില്ലെന്ന് പറയാൻ പറ്റൂ, അല്ലെ കൃത്യമായിട്ട് അങ്ങനെ ഇത് നടക്കുന്നത്. വീണ്ടും ഒരു ജീവിതാസക്തി താങ്കളിൽ ഉണ്ടാക്കി. ജീവിതാസക്തി എന്ന് പറയാനൊക്കെ ഇല്ല. ഇപ്പോഴും എൻ്റെ ജീവിതം പറഞ്ഞാൽ ഞാൻ ജീവിതം എന്ന ധർമ്മം നിറവേറ്റാണ്. അത് ഈ കോസ്മിക് എനർജിയാണ് എന്നെ നിയന്ത്രിക്കുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ദാർശനികതയൊക്കെ ഉണ്ടെങ്കിലും ഇനിയും ചിലത് ചെയ്യാനുണ്ട് എന്നുള്ള ആസക്തി തന്നെയല്ലേ താങ്കളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്? ഇനി എന്ത് ചെയ്യാനുണ്ട് എന്ന് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധം തോന്നുന്നില്ല. മകന്റെ മരണത്തിന് ശേഷം അവരുടെ മക്കൾക്ക് വേണ്ടി ചിലത് ചെയ്യണമെന്ന്? അല്ല, അവർക്ക് വേണ്ടി ചെയ്യുന്ന ഞാൻ മാത്രമല്ല, എൻ്റെ സണ്ണില്ല വളരെ നല്ലൊരു മകനാണ്. അറിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മകൻ ജീവിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ ആ കുട്ടികൾ കിട്ടുവാൻ അതിന് ഇരട്ടി അയാൾ കൊടുക്കുന്നുണ്ട്, എൻ്റെ മരുമകൻ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആയിട്ടും ബന്ധുക്കൾ ശത്രുക്കളാണെന്നുള്ള വിചാരം മാറുന്നില്ല. നമ്മൾ ബന്ധു എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷനാണ്, നമുക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട്. അത് ഇംഗ്ലീഷിലൊരു പ്രോവർബുണ്ട്, എന്തറിയോ, ചാൻസ് മേക്സ് ബ്രദേഴ്സ്, ഹാർട്സ് മേക്ക് ഫ്രണ്ട്സ്. ഈ പ്രണയത്തെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ടെങ്കിലും എവിടെയോ ഒരു അവിശ്വാസത്തിന്റെ നിഴൽ അവിടെയും കാണുന്നുണ്ട്. കുമാരിമാരുടെ മനസ്സ് എനിക്കറിയാലോ, എപ്പോൾ തെളിയുമെന്നറിയില്ല, എപ്പോൾ അറിയില്ല. ഒരു പോസിറ്റീവ് പദത്തിലൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ അതിൻ്റെ പിന്നിൽ ഒരു നെഗറ്റീവ് ചിന്ത എനിക്കുണ്ട്. അതെന്തറിയോ, ഞാനൊരു ദാർശനികനായതുകൊണ്ടാണ്. എവിടെയും ഒരു നെഗറ്റീവിറ്റി ഉണ്ടാവാം എന്നൊരു സംശയം എന്നിലുണ്ടാ, സത്യമാണ്. ആക്കാൻ ഞാൻ സംശയാലുമാണ്. പക്ഷേ അതുകൊണ്ട് ഞാൻ ഒപ്റ്റിമിസത്തിലേക്ക് പോകുന്നില്ലെന്ന് അർത്ഥമില്ല. ഇപ്പോൾ നമ്മൾ ഒപ്റ്റിമിസ്റ്റ് ആവാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ആ ഒപ്റ്റിമിസത്തിലും ആ ഒളിഞ്ഞിരിക്കുന്ന ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കും, അത് ഞാൻ സമ്മതിക്കുന്നു. അല്ല, അനുഭവങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടായതാണെന്ന് പറയാൻ കഴിയില്ല. അല്ല, അനുഭവങ്ങളാണ്. കാരണം നമ്മളുടെ ചിന്തയെ സ്വാധീനിക്കുന്ന അനുഭവങ്ങളല്ലേ. അപ്പോൾ അനുഭവം കൊണ്ടാണെങ്കിൽ ഈ ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ കൊതിപ്പിച്ച് കടന്നതെന്തേ കുട്ടനാട്ടുകാരി എന്നുള്ള പാട്ടുണ്ടല്ലോ, അത് താങ്കളുടെ ആദ്യത്തെ പ്രണയത്തിലെ നായികയാണ്. അങ്ങനെയാണ് അവർ കടന്നു കളഞ്ഞത്. അല്ല, ഞാൻ പറയാം, ആ പാട്ട് അത് 18-ാമത്തെ വയസ്സിൽ തുടങ്ങിയ പ്രണയമാണ്. കോളേജ് എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ്. അപ്പോൾ 18-ാമത്തെ വയസ്സ് അവളും ഇന്ന് വാർത്ത, അവളും 80-ലേക്ക് എത്തി. 80 കഴിഞ്ഞു, അവൾ എന്നെക്കാട്ട് ഒരു മാസം മൂത്ത, അവൾ ഫെബ്രുവരി 80 എത്തി കഴിഞ്ഞു. 18-ാമത്തെ വയസ്സിൽ ഞാൻ എഴുതിയ കവിത പാട്ടാണ് കരിനീല കണ്ണുള്ള പെണ്ണെ. കരിനീല കണ്ണുള്ള പെണ്ണെ നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി. ആ പാട്ട് ഇങ്ങനെ അവസാനിക്കുന്നത്: ഒരു ദുഃഖരാത്രിയിൽ നീയൻ രഥം ഒരു മണൽക്കാട്ടിൽ വെടിഞ്ഞു, അത് കഴിഞ്ഞോമനെ നിന്നിൽ പുത്തൻ അനുരാഗ സന്ധ്യകൾ പൂത്തു. നീ വേറെ പലരെയും പ്രേമിച്ചു, എന്നെ വിട്ടുപോയി. അന്നും എനിക്ക് ആ നെഗറ്റിവിറ്റി ഉണ്ട്. ഈ കവിത കൗമുദി ആഴ്ചപ്പതിപ്പിൽ അച്ചരിച്ച് വന്നപ്പോൾ അവൾ എന്നോട് പിണങ്ങി. കാരണം ഇത്ര ദുഷ്ടനാണോ ഞാൻ, ഇത്ര വൃത്തിയായിട്ടുള്ളതാണെന്ന് ഇപ്പോഴേ പറയുകയാണെന്നൊക്കെ ചോദിച്ചു. പക്ഷെ അതുപോലെ തന്നെ അവൾ സന്തോഷപൂർവ്വം വേറൊരാൾക്കെല്ലാം കഴിച്ചു. മോശമല്ലേ അങ്ങനെ ഒരു കവിത അവരെ കുറിച്ച് എഴുതുന്നത്? മോശമാണ്. പക്ഷെ അപ്പോഴും എനിക്ക് പറഞ്ഞല്ലോ, അപ്പോഴും ഒരു ഫിലോസഫിക്കലായിട്ട് 18 വയസ്സിലും ഞാനിപ്പോൾ തിരിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. 18 വയസ്സിൽ എങ്ങനെ എഴുതിയാലോ എന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ 18 വയസ്സാണ് ഒരു പയ്യനെ ഒരു കൗമാരക്കാരൻ എങ്ങനെ എഴുതാൻ പറ്റൂ? അത് കഴിയില്ല. ഒരു ദുഃഖരാത്രിയിൽ നീയൻ രഥം ഒരു മണൽക്കാട്ടിൽ വെടിഞ്ഞു, അത് കഴിഞ്ഞ് ഓമനെ നിന്നിൽ പുത്തൻ അനുരാഗ സന്ധ്യകൾ പൂത്തു എന്ന് എഴുതിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് അഭിമാനം. 18 വയസ്സ് എങ്ങനെ എഴുതി, എനിക്ക് അത്ഭുതമാണ്. അല്ല, രചനകളിലും ജീവിതത്തിലും സ്ത്രീകളോട് അങ്ങേയറ്റത്തെ മാന്യത പുലർത്തിയ ശ്രീകുമാരൻ തമ്പിയെ സംബന്ധിച്ചിടത്തോളം ഇത് മറക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നു. ഞാൻ കുടിപ്പിച്ച് കടന്നതിൻ്റെ കുട്ടനാട്ടുകാരി എന്നുള്ള തമാശാണ്. പക്ഷേ അവളെക്കുറിച്ച് യഥാർത്ഥത്തിൽ എഴുതിയെന്നാണ്, മംഗളം നേരുന്നു ഞാൻ മനസ്സുരി, മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞു ചേർന്നതിന് ശേഷമൻ ജീവനെ പിരിഞ്ഞുപോയി നീ എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ എഴുതിയത്. നശിച്ചു പോകുന്ന എഴുതിയില്ല. ഈ ആദ്യ പ്രണയം ആദ്യ ചുംബനം എന്നൊക്കെ പറയുന്നതിന് പ്രത്യേകമായ ഒരു അനുഭൂതിയാണെന്നാണല്ലോ പറയുക. തീർച്ചയായും അത് ഈ പ്രായത്തിലുണ്ടോ? ഇതെല്ലാം ഒന്നും അനുഭവമല്ല. കാരണം ആദ്യ ചുംബനത്തിന് ഒരു പെണ്ണ് ഞാൻ ചുംബിച്ചിട്ടില്ല, ധൈര്യമില്ലായിരുന്നു. കാമിക പോലും ചുംബിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വളരെ ഒരു എന്താ പറയുന്നത് ഇൻട്രോവേർട്ടായിരുന്നു. അത് ഇൻട്രോവേർട്ടാകാൻ കാരണം എൻ്റെ ബാല്യമാണ്. വളരെ ഇൻട്രോവേർട്ടായിരുന്നു. ആ ഇൻട്രോവേർട്ടായതുകൊണ്ടാണ് ശ്രീകുമാരമി തണ്ടനാണ് അഹങ്കാരിയാണെന്ന് പറയാൻ കാരണം. കാരണം ഒരാളിനെയും ഇപ്പം എയർപോർട്ടിൽ നിൽക്കുന്നു, പ്രശസ്തനായ ഒരാൾ അവിടെ നിൽക്കുന്നു, ഞാൻ അങ്ങോട്ട് പോയി പരിചയപ്പെടില്ല. അത് ഞാൻ ഇൻട്രോവേർട്ടായതുകൊണ്ടാണ്.
ആദ്യകാലത്ത് സിനിമാ രംഗം എന്ന് പറയുന്നത് പുരുഷാധിപത്യത്തിൻ്റെതാണ്, സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് സൗന്ദര്യാരാധകനായ ഒരു കവി ഈ പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നത് ഒരു പക്ഷേ ഈ ഉൾവലിവ് കൊണ്ടായിരിക്കുമോ? അതെ, പല നടികളും എന്നെ പ്രണയിച്ചെങ്കിൽ ഞാനൊരു നടിയും തിരിച്ച് പ്രണയിച്ചില്ല. കാരണം എൻ്റെ മനസ്സിൽ പ്രണയത്തിൽ പ്രണയം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരുന്നു. ഒരേ സമയം പലരെ പ്രണയിക്കുന്ന ഒരു മനസ്സെനിക്കുണ്ടായിരുന്നില്ല. അത് പറ്റില്ല, ഒരു ഒരു ഒരാളിനെ പ്രണയിക്കാൻ പറ്റും. ഓരോരുത്തർക്കും കാർബൺ പേപ്പർ വെച്ചിട്ട് പ്രണയം വയ്ക്കാനും വാട്സാപ്പിലും മെസ്സഞ്ചറിലും ഒന്നും ഞാൻ ഇപ്പോഴും ഇല്ല, ഞാൻ അതെല്ലാം അറിയിക്കുക. കാരണം ഇപ്പോൾ ഈ 80-ാം വയസ്സിൽ പ്രണയലേഖ വായിക്കുന്ന ഒരു വാട്സാപ്പിനകത്തുണ്ട്. അതിൽ നിന്ന് ഭയപ്പെട്ട ആ ഭയത്തോടെ മാറിയിരിക്കുക ഞാൻ. പക്ഷേ ഇപ്പോൾ ചില കാര്യങ്ങളിൽ ഒരു ധാർമ്മിക രോഷമുണ്ടല്ലോ, ഈ ധാർമ്മിക രോഷം ഈ സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സിനിമ അതല്ലേ മോഹിനിയാട്ട സിനിമ? അതെ, സിനിമ തീർച്ചയായിട്ടും ഒരു വലിയ രാജ്യത്തെ വയസ്സിൽ ഒരു ചെറുപ്പക്കാരൻ സ്ത്രീ പീഡന വിഷയമാക്കി കാലത്തിന് മുമ്പേ ഇറങ്ങിയ ഒരു സിനിമ സെലിബ്രേഷൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിലെ ആദ്യ പടമായിരിക്കും. നായകനില്ല പടത്തില്, ഹീറോ ഇല്ല. എത്ര ധൈര്യം 30 വയസ്സിൽ ആ ധൈര്യമായിരുന്നു ഇവിടെ എത്തിച്ചത്. ആ ധൈര്യം ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പം എന്തറിയാവും, ഇപ്പോൾ കടം വാങ്ങിച്ച് പണമൊക്കെ മുടക്കാൻ ചെയ്യുമ്പോൾ എൻ്റെ മകൻ്റെ കുഞ്ഞുങ്ങളുടെയും മകളുടെ കുഞ്ഞിൻ്റെയും ഒക്കെ മുഖം മനസ്സിലേക്ക് വരും, ഇനിയിപ്പോൾ ഒന്നും വേണ്ടെന്ന് പറയുന്നത്. അത് അവിടെ എന്താ പറയുക, എൻ്റെ പ്രായത്തെയും എൻ്റെ പ്രായത്തെ ഞാൻ ബഹുമാനിക്കണം, എൻ്റെ കടമകളെ ഞാൻ ബഹുമാനിക്കണം എന്നുള്ളതുകൊണ്ട് എടുത്തു ചാടുന്ന സ്വഭാവം മറ്റേ ജീവിതത്തിൽ മുഴുവൊരു എടുത്തിയാടുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജോലി രാജി വെച്ച് എടുത്തിയാട്ടം, സിനിമയിൽ വന്നത് എടുത്തിയാട്ടം, സിനിമ 33 വയസ്സിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുക, എടുത്തിയാട്ടം. ഇതൊക്കെ എടുത്തിയാട്ടമാണ് എന്നോട് ബന്ധമുള്ള പ്രേം സ്നേഹമുള്ള പ്രേം മസീർ സാറും പി സുബ്രഹ്മണ്യ മുതലാളിയും വാസു സാറും ഒക്കെ പറഞ്ഞു എടുത്തിയാട്ടമാണ്, ഈ പ്രായത്തിൽ പടം എടുക്കരുത്, ചാടി എടുത്തിയാടി. കല്യാണം എടുത്തിയാട്ടമായിരുന്നു. 28-ാമത്തെ വയസ്സിൽ ഇഷ്ടമുള്ള പെണ്ണെ വിളിച്ചു കൊടുക്കുക, അമ്പലത്തിൽ പോയി താലി കെട്ടി, എടുത്തിയാട്ടമല്ലേ, എന്ത് ധൈര്യം, എടുത്തിയാട്ടം. അപ്പോൾ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ എടുത്തിയാട്ടങ്ങളാണ്. ആ എടുത്തിയാട്ടം ചെയ്താണ് സിനിമ പ്രത്യേകത. മറ്റുള്ളവരാരും എടുത്തിയാടിയില്ല, ഭരതൻ എടുത്തിയാടിയോ, ജോർജ് എടുത്തിയാടിയോ, അപ്പോൾ എഴുതുവാനില്ല ചിത്രങ്ങളൊന്നും, മുഴുകുവാനില്ല മധുരങ്ങളൊന്നും, കനവ് പൂക്കുന്ന കാലം കഴിഞ്ഞു എന്ന് താങ്കൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം വീണ്ടും ഒരു ആത്മപ്രകാശം കിട്ടി ശൈശവത്തിലേക്ക് നീങ്ങിയതുപോലെ എന്ന അനുഭവവും പങ്കുവച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ആ രണ്ടാമത്തെ ഊർജ്ജപ്രവാഹം ഉണ്ടായത്? ആ ഊർജ്ജപ്രവാഹം ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എപ്പോഴും എന്നെ കാത്തിരിക്കുന്ന ഒരു കാമുകയുണ്ട്. അത് ദേവിയാണ്, പരാശക്തിയാണ്. ഭാരതം മാത്രമാണ് ആദ്യ പരാശക്തിയിൽ വിശ്വസിച്ചിട്ടുള്ളത്. അതായത് ഇനർജിയെ, ഇപ്പോൾ നമ്മൾ കോസ്മിക് എനർജി, ക്വാണ്ടം ഫിസിക്സ് കോസ്മിക് എനർജി എന്ന് പറയുന്നവരെ നമ്മൾ ആദിപരാശക്തി എന്ന് പറഞ്ഞ് ഭാരതീയൻ, ഭാരതീയൻ ഇനർജിയെ അമ്മയായിട്ടാണ് കണ്ടത്, മറ്റ് രാജ്യങ്ങളെല്ലാം പിതാവായിട്ടാണ് കണ്ടത്. ഇപ്പോൾ അമേരിക്ക ഫാദർലാൻഡ് എന്ന് പറയുന്നത് നമ്മൾ മദർലാൻഡ് എന്ന് പറയുന്നത്, അതായത് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഭയങ്കര വയ്യാത്തവരാണ്. മാതൃഭൂമി നമ്മളെല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഒരു ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം മാതംഗലീല എന്ന കവിതയിൽ താങ്കൾ തന്നെ ചോദിക്കുന്നു, എത്ര തുച്ഛം ദ്വേഷം, എത്ര തുച്ഛം പക, എന്ത് നേടി മത്സരഭ്രാന്തിനാലെന്ന്. ആ ചോദ്യം സ്വയം ചോദിച്ചാൽ എന്താണ് ഉത്തരവുള്ളത്? എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം യഥാർത്ഥത്തിൽ പറഞ്ഞിട്ട്, ഒരാളിന് അയാളാകാനേ കഴിയും. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് സ്വഭാവസ്തു പ്രവർത്തതേ. ഇവിടെ സ്വഭാവം എന്ന് പറയുന്നത് ക്യാരക്ടറല്ല, നേച്ചറാണ്. നേച്ചർ, അത് നമ്മൾ രണ്ടുപേരും വ്യത്യസ്തമായിട്ടിരിക്കുമ്പോൾ തന്നെ പ്രകൃതിയെ സംബന്ധിച്ചോളം രണ്ടുപേരും തുല്യരാണ്, പ്രകൃതിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ പ്രകൃതി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഭാവമുണ്ട്, സ്വഭാവം. അതായത് പ്രകൃതി നിങ്ങൾക്ക് കിട്ടിയ നേച്ചർ, അതുപോലെ എനിക്ക് കിട്ടിയ നേച്ചറുണ്ട്, അതിനെ മാറ്റാൻ സാധ്യമല്ല. അതിനൊക്കെ അതാണ് സ്വഭാവസ്തു പ്രവർത്തി, സ്വഭാവമാണ് പ്രവർത്തി പറയുന്നത്. അത് ഉദാഹരണം പറയാം. അതായത് പ്ലാവിന് ചക്കയെ തരാൻ പറ്റും, മാവിന് മാങ്ങയെ തരാൻ പറ്റും. എന്തൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും പ്ലാവിനെ ഒരു മാങ്ങ ഉണ്ടാക്കാൻ പറ്റില്ല.